നമസ്കാരം. ഫലമറിയാൻ ഇനി അധിക ദിവസം ബാക്കിയില്ല. 23-ാം തീയതി രാജ്യം മുഴുവൻ ഉറ്റുനോക്കുകയാണ് ആരാണ് വിജയിക്കുന്നത് എന്ന്. മറുനാടൻ മലയാളി റാവിസ് ഗ്രൂപ്പുമായി, അതായത് തിരുവനന്തപുരത്തും കൊല്ലത്തും കോഴിക്കോടുമൊക്കെയുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകളുള്ള റാവിസ് ഗ്രൂപ്പുമായി ചേർന്ന് ഒരു അഭിപ്രായ സർവേ നടത്തിയിരുന്നു. ഇത് എക്സിറ്റ് പോളല്ല, അഭിപ്രായ സർവേയാണ്. അതായത് ഇതിനു മുൻപ് നമ്മൾ നടത്തുന്ന അഭിപ്രായ സർവേയും ഇതും തമ്മിലുള്ള വ്യത്യാസം, ഇതിനു മുൻപ് നടത്തുന്ന അഭിപ്രായ സർവേകൾ പലപ്പോഴും അവനവൻ്റെ രാഷ്ട്രീയമാണ് പ്രതിഫലിച്ചിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ ഈ അഭിപ്രായ സർവേ അവനവൻ്റെ രാഷ്ട്രീയമല്ല, ഇതൊരു മത്സരമാണ്. ഇതിൽ വിജയിക്കുന്ന 3 പേർക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട 3 ഹോട്ടലുകളിൽ ഒരു ദിവസം കുടുംബത്തോടൊപ്പം താമസിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ജയിക്കൂ, ഉദാഹരണത്തിന് വയനാട്ടിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയെ ജയിക്കൂ എന്ന് BJP-ക്കാരനും CPM-ക്കാരനും പറയും ഈ മത്സരത്തിൽ പങ്കെടുത്താൽ. അത്തരത്തിലുള്ള ഒരു സർവേയാണ് ഞങ്ങൾ നടത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് എക്സിറ്റ് പോളല്ല. എക്സിറ്റ് പോള് നിരോധിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ട് കഴിഞ്ഞ് ഇറങ്ങിയ ആളുകളോട് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി അതിനെ റാൻഡം സാമ്പിളിംഗ് നടത്തി പ്രസിദ്ധീകരിക്കുന്നതാണ്. അത് ഞായറാഴ്ച 19-ാം തീയതി വൈകുന്നേരം മുതൽ ചാനലുകൾ പ്രസിദ്ധീകരിക്കും. ഞങ്ങൾ എക്സിറ്റ് പോൾ നടത്തിയിട്ടേയില്ല. ഇത് ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയുന്നതിനുള്ള ഒരു പോളാണ്. മുൻപ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു പോൾ നടത്തിയിരുന്നു. അത് 99% ശരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇങ്ങനെയൊരു സർവേ നടത്തിയത്, ഇതിൻ്റെ ഫലം ഞങ്ങൾ ഇന്ന് രാവിലെ 11:30 പുറത്തുവിടുകയാണ്. ഇന്ന് ഞങ്ങൾ പുറത്തുവിടുന്നത് കേരളത്തിലെ ഫലമാണ്. ഞെട്ടിക്കുന്ന റിസൾട്ടായിരിക്കും ഇന്ന് 11:30 വരാൻ പോകുന്നത്. അതായത് പ്രാഥമിക ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിൽ കിട്ടി. 7:00 വോട്ടിംഗ് ക്ലോസ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങളതിൻ്റെ ഒരു പ്രാഥമിക ലിസ്റ്റ് പരിശോധിച്ചു. ഞെട്ടിക്കുന്ന ഫലമാണ്. കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വിവരം നിങ്ങൾ കൃത്യം 11:30 നിങ്ങൾക്കറിയാൻ കഴിയും. ഞാനിതിൽ 3 മണ്ഡലത്തിൽ വളരെ കൗതുകത്തോടുകൂടി മലയാളികൾ കാത്തിരിക്കുന്ന 3 മണ്ഡലങ്ങളുണ്ട്. 1 തിരുവനന്തപുരവും തൃശ്ശൂരും പത്തനംതിട്ടയുമാണ്. ഈ 3 മണ്ഡലങ്ങളിലെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വെരിഫിക്കേഷൻ ബാക്കി കിടക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വോട്ടിംഗ് ശതമാനം പറയുകയാണ്. ഇത് ആർക്ക് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഊഹിക്കാം. 11:00 ഞങ്ങൾ അത് പുറത്തുവിടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും. വോട്ടിംഗ് ശതമാനം ഇങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ സ്ഥാനാർത്ഥി 44.7% വോട്ട് നേടിയപ്പോൾ രണ്ടാമതെത്തിയ സ്ഥാനാർത്ഥി 39.7% വോട്ട് നേടിയിരിക്കുന്നു. മൂന്നാമതെത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി 15.6% നേടിയിരിക്കുന്നു. ഇതിനർത്ഥം മൂന്നാമതെത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി 15% വോട്ട് കിട്ടും എന്നല്ല, ജനങ്ങളുടെ വിശ്വാസം, കോൺഫിഡൻസ്. ഈ വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ പത്തനംതിട്ടയിലെ 2 സ്ഥാനാർത്ഥികളിൽ ആര് ജയിക്കുമെന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ട്. എന്നാൽ ഒരു സ്ഥാനാർത്ഥിക്ക് അവർ നേരിയ മുൻതൂക്കം കൊടുക്കുന്നു. ആ സ്ഥാനാർത്ഥിക്ക് 44.7% പേരുടെ പിന്തുണയുണ്ട്. 39.7% പേരുടെ പിന്തുണയാണ് രണ്ടാമത്തെ സ്ഥാനാർത്ഥിക്കുള്ളത്. തിരുവനന്തപുരത്താണ് അതിനേക്കാൾ വ്യത്യസ്തമായിരിക്കുന്നത്. ജയിക്കുമെന്ന് പറയുന്ന 2 സ്ഥാനാർത്ഥികളും തുല്യ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നു. 48.9% പേർ ഒരു സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് പറയുമ്പോൾ 47.5% പേർ മറ്റൊരു സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് പറയുന്നു. 4% പേർ മാത്രമാണ് മൂന്നാമത്തെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് പറയുന്നത്. അതായത് തിരുവനന്തപുരത്ത് പത്തനംതിട്ടയേക്കാൾ കൂടുതൽ ടൈറ്റായി ജനങ്ങൾ അത്ഭുതപ്പെടും. പക്ഷേ ഇതിൽ ഏത് സ്ഥാനാർത്ഥി ഏത് മണ്ഡലത്തിൽ മുൻപിൽ നിൽക്കുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് പ്രാഥമിക റിപ്പോർട്ട് കണ്ടപ്പോൾ. ആ ഞെട്ടിക്കുന്ന വിവരം അറിയാൻ നിങ്ങൾ 11:30 കാത്തിരിക്കണം. തൃശ്ശൂരിൽ പക്ഷേ ഇങ്ങനെയാണ്. 64.2% പിന്തുണയോടുകൂടി ഒരു സ്ഥാനാർത്ഥിയും 25.1% പിന്തുണയോടുകൂടി മറ്റൊരു സ്ഥാനാർത്ഥിയും 10.8% പിന്തുണയോടെ മൂന്നാമത്തെ സ്ഥാനാർത്ഥി നിൽക്കുന്നു. അതായത് തൃശ്ശൂരിൽ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കുമെന്ന് ജനങ്ങൾ കരുതുന്നില്ല എന്നുള്ളതാണ്. ജനങ്ങൾ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലുമാണ്. ഈ രണ്ടിടത്തെയും രസകരമായ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രതീക്ഷകളെ മാറ്റുന്ന ഫലമാണ് പുറത്തു വരാൻ പോകുന്നത്. 11:30 നിങ്ങൾ മറുനാടൻ മലയാളിയുടെ യൂട്യൂബ് അക്കൗണ്ടിലോ മറുനാടൻ TV യുടെ ഫേസ്ബുക്ക് പേജിലോ എത്തുക. നിങ്ങൾക്ക് ഈ ഫലമറിയാൻ കഴിയും. കാത്തിരിക്കുക.